പിഎച്ച്എസ്സി വിദ്യാലയം ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ അഞ്ചാമത്തെ വോളിയമാണ് എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ വോളിയത്തിൽ ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് ക്ലാസ്സുകൾ ഉണ്ടായിരുന്നത്. ഇന്നത്തെ വോളിയത്തിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് എക്യുപ്മെന്റ്സ് യൂസ്ഡ് ഇൻ ബേക്കറി ആൻഡ് പേസ്ട്രി. ബേക്കറി ആൻഡ് പേസ്ട്രിയിൽ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റുകളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ചൊരു ചാപ്റ്റർ നമ്മൾ പഠിച്ചെങ്കിലും, പൊതുവായിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമ്മളൊരു ചാപ്റ്റർ പറഞ്ഞെങ്കിലും, ഇത്തരം നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന എക്യുപ്മെന്റുകളുടെ പേരുകൾ അവിടെ പ്രതിപാദിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉപയോഗവും അതുപോലെ തന്നെ അതിൻ്റെ അഡ്വാൻറ്റേജുകളെ കുറിച്ചൊന്നും നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ചാപ്റ്ററിൽ അതാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. എല്ലാ എക്യുപ്മെന്റ്സും നമ്മൾ എടുക്കുന്നില്ല, ഒത്തിരി എക്യുപ്മെന്റ്സ് ഉണ്ട്. അത് നമ്മൾ നോക്കി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട മൂന്നായിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സറുകളാണ്. അപ്പോൾ ഒരു ബേക്കറിയുടെ പേസ്ട്രിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് മിക്സർ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് മിക്സറുകളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നോക്കുന്നുണ്ട്. അതായത് ഡോ മിക്സേഴ്സ്, എങ്ങനെയൊക്കെ ഡോ നമുക്ക് മിക്സ് ചെയ്യാം, ഏതൊക്കെ എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് മിക്സ് ചെയ്യാം എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ആദ്യത്തെ ടൈപ്സ് ഓഫ് മിക്സേഴ്സ് ആണ്. രണ്ട്, ഡോ ഷീറ്റർ എന്താന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഡോ ഷീറ്റർ. മൂന്നാമത്തത് അതർ എക്യുപ്മെന്റ്സ്. ഇത് രണ്ടും കൂടാതെയുള്ള കുറച്ച് എക്യുപ്മെന്റ്സുകളുണ്ട്, അത് ഏതൊക്കെയാണെന്നത് നമുക്ക് നോക്കാം. ആദ്യമായി നമുക്ക് ടൈപ്സ് ഓഫ് മിക്സേഴ്സിനെ കുറിച്ചിട്ട് സംസാരിക്കാം. സ്ലൈഡ് ശ്രദ്ധിക്കുക. ടൈപ്സ് ഓഫ് മിക്സേഴ്സ് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം അതിനെ. ഒന്ന് കണ്ടിന്യൂസ് മിക്സർ അല്ലെങ്കിൽ ബാച്ച് മിക്സർ, കേട്ടോ, കണ്ടിന്യൂസ് മിക്സർ അല്ലെങ്കിൽ ബാച്ച് മിക്സർ. ഈ ബാച്ച് മിക്സറെ നമ്മൾ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാച്ച് മിക്സർ രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. ഒന്ന് വെർട്ടിക്കൽ ഓർ പ്ലാനറ്ററി മിക്സർ, സ്പൈറൽ മിക്സർ ആൻഡ് ഹൊറിസോണ്ടൽ മിക്സർ. ഇങ്ങനെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാൻ പറ്റും. ബാച്ച് മിക്സറിൽ വരുന്ന രണ്ട് മൂന്ന് ഐറ്റംസ് ആണ്, ഒന്ന് വെർട്ടിക്കൽ മിക്സർ അല്ലെങ്കിൽ പ്ലാനറ്ററി മിക്സർ എന്ന് പറയും നമ്മൾ, രണ്ടാമത്തത് സ്പൈറൽ മിക്സർ എന്ന് പറയും, മൂന്നാമത്തത് ഹൊറിസോണ്ടൽ മിക്സർ എന്ന് പറയും. അപ്പം ഇത്രയാണ് നമുക്ക് മിക്സേഴ്സിനെ കുറിച്ച് നമുക്ക് അറിയേണ്ടത്. മിക്സറിനെ ആദ്യമായിട്ട് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും, ഒന്ന് കണ്ടിന്യൂസ് മിക്സറും ഒന്ന് ബാച്ച് മിക്സറുമാണ്. ഈ ബാച്ച് മിക്സറിൽ വരുന്നതാണ് പ്ലാനറ്ററി അല്ലെങ്കിൽ വെർട്ടിക്കൽ മിക്സർ, സ്പൈറൽ മിക്സർ, ഹൊറിസോണ്ടൽ മിക്സർ. അപ്പൊ ഇതിൽ വേറെയും ഒരുപാട് മിക്സറുകൾ വരുന്നുണ്ട്, പക്ഷെ പ്രധാനപ്പെട്ട മൂന്നെണ്ണമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് കണ്ടിന്യൂസ് മിക്സർ? കണ്ടിന്യൂസ് മിക്സർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എന്താ കണ്ടിന്യൂസ് മിക്സിംഗ്? ഇസ് എ സിസ്റ്റം ഇന്റെൻഡ് ഫോർ ഹൈ സ്പീഡ് ബേക്കേഴ്സ് സ്പെഷ്യലൈസ്ഡ് ഇൻ പ്രൊഡ്യൂസിംഗ് വെരി ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ബ്രെഡ്, ബൺ ആൻഡ് അതർ ബേക്ക്ഡ് ഫുഡ്സ്. ഓക്കെ, അപ്പൊ കണ്ടിന്യൂസ് മിക്സർ എന്ന് പറഞ്ഞ പേരിൽ തന്നെ ഉണ്ട് സംഗതി. കണ്ടിന്യൂ ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഉണ്ടായിക്കൊണ്ടിരിക്കുക, അപ്പൊ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ലാർജ് ക്വാണ്ടിറ്റിയിൽ ഒരു കൊമേഴ്സ്യൽ ലൈനിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ അത്തരം സംഗതികൾ ഉണ്ടാക്കി എടുക്കാൻ ഉപയോഗിക്കുന്ന മിക്സറുകളെയാണ് നമ്മൾ കണ്ടിന്യൂസ് മിക്സർ എന്ന് നമ്മൾ പറയുന്നത്, കേട്ടോ. അത് മിക്കവാറും ഉപയോഗിക്കുന്നത് കൊമേഴ്സ്യൽ സെക്ഷൻസിലായിരിക്കും, ഡൊമസ്റ്റിക് അല്ല കൊമേഴ്സ്യൽ. അതായത് ലാർജ് ക്വാണ്ടിറ്റിയിൽ നമുക്ക് ബണ്ണോ ബ്രെഡോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ബേക്ക്ഡ് പ്രോഡക്ട്സ് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ മാത്രമാണ് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് അടുത്ത്. കണ്ടിന്യൂസ് മിക്സ്ചറിൽ ഒത്തിരി അഡ്വാൻറ്റേജസ് ഉണ്ട്, നമുക്ക് നോക്കാം എന്തൊക്കെയെന്നുള്ളത് നോക്കാം. സ്ലൈഡ് ശ്രദ്ധിക്കുക. ഇതിന്റെ കാര്യങ്ങൾ വെച്ചാൽ അപ്ലിക്കബിൾ ഫോർ കൊമേഴ്സ്യൽ പർപ്പസ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്ലിക്കബിൾ ഫോർ കൊമേഴ്സ്യൽ പർപ്പസ്, ലാർജ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ സാധാരണ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റുന്നത് ഒരു സെൻട്രലൈസ്ഡ് ബേക്കറി, അതായത് നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ ബേക്കറികളിലേക്കും എന്താ പറയുക, അവിടെ തന്നെ അല്ല ഫുഡ് ഉണ്ടാക്കുന്നത്, ഒരു സെൻട്രലൈസ്ഡ് ബേക്കറിയിൽ ഉണ്ടാക്കിയിട്ട് അവരവരുടെ ബേക്കറി യൂണിറ്റിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിലെന്താ ഇതെങ്ങനെയോ പ്രവർത്തിക്കുന്ന വെച്ചാൽ എല്ലാ ഇൻഗ്രീഡിയൻസും ഒരൊറ്റ മിക്സിംഗ് ഡോ ആണ്, എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ ഇത് ഒന്നിച്ചങ്ങിട്ട് അത് എന്ത് ചെയ്യും, അത് മിക്സ് ചെയ്ത് അപ്പുറത്ത് ഡോ വരുന്നു. ഡോ ഒരു സൈഡിൽ നമ്മൾ മിക്സർ ഇട്ട് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിൽ നമുക്കത് ഡോ ആയിട്ട് നമുക്ക് കിട്ടുന്നു. ആ ഡോ കൊണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത സംഗതികളെ പോയിക്കൊണ്ടിരിക്കുന്നു. ചിലപ്പോൾ ഇതിൽ ഇത്രയും ഡോ പ്രിപ്പയർ ചെയ്യണം, അതുപോലെ തന്നെ ഇപ്പോൾ രണ്ട് കൺവെയർ ബെൽറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അതിലിങ്ങനെ ലാർജ് ക്വാണ്ടിറ്റി രണ്ട് സൈഡിൽ നിന്ന് വന്നുകൊണ്ടേയിരിക്കും, കേട്ടോ. പിന്നെ അത് അടുത്തത് ഇറ്റ് ഹെൽപ്സ് ടു ഗെറ്റ് എ പ്രോപ്പർ ഇന്റർവെൽസ് ഇൻ ബിറ്റ്വീൻ വിച്ച് ഹെൽപ്സ് ടു സെറ്റ് ദ ഡോ. അതായത് ഈ ഡോ സെറ്റ് ആവുന്നതിന് വേണ്ടിയിട്ട്, അതായത് ചില സമയങ്ങളിൽ നമ്മൾ ഓരോ സെക്ഷൻ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്റർവെൽസ് വേണം. അതായത് ഇന്റർവെൽസ് പറഞ്ഞാൽ കുറച്ച് നേരം ആ ഡോ അവിടെ കീപ്പ് ചെയ്ത് വെച്ചാൽ മാത്രമേ അതിന്റെ കറക്റ്റ് സെറ്റിംഗ് നടക്കത്തുള്ളൂ. അപ്പൊ മെഷീനിൽ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു
ഡോ കറക്റ്റായിട്ട് സെറ്റ് സെറ്റ് ചെയ്യാനുള്ള എല്ലാവിധ കാര്യങ്ങളും മെഷീൻ ചെയ്തോളും. അതുകൊണ്ട് തന്നെ ആ ഡോന് അതിൻ്റെതായ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുമെന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത് ഫിനിഷ്ഡ് ഗുഡ് ഹാവ് എ സെയിം വെയ്റ്റ്. അപ്പോൾ ഇതൊരു മെഷീൻ ചെയ്യുന്നത് കൊണ്ടും ഇതേപോലെ ഡോ സെറ്റിംഗ് എല്ലാം കറക്റ്റായിട്ട് ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്ത് വരുന്ന സാധനമായിരിക്കും ഇതിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്. ഫിനിഷ്ഡ് ഗുഡ് തന്നെ അത് ബ്രെഡ് ആവും, ബണ്ണ് ആവും, അതുപോലെ തന്നെ പപ്സ് ആവും, ബട്ടർ. അപ്പോൾ ഇത് എന്ത് എന്ത് സംഭവിക്കും, എല്ലാം ഒരേ വെയിറ്റ് ആയിരിക്കും. ഓക്കെ, കാരണം അത്രയും ആക്യുറേറ്റ് ആണ് മിക്സ് ചെയ്യുന്നത്. എല്ലാം ഒരേ വെയിറ്റ് ആയിരിക്കും, വെയിറ്റിൽ യാതൊരുവിധ വ്യത്യാസം ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു ചെറിയ ഡിഫറൻസുകൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് യുണീക്ക് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഈ ഒരു കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മളൊരു ഹാൻഡ് മെയ്ഡ് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ വീട്ടിൽ നമ്മളിപ്പോൾ ഒരു ഹാൻഡ് മെയ്ഡ് എന്തെങ്കിലും എന്ത് പ്രോഡക്റ്റ് ബേക്കറി ആവണമെന്നേ ഇല്ല, ഈവൻ ഒരു കട്ട്ലറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചില കട്ട്ലറ്റുകൾ വലുതാവും, ചില കട്ട്ലറ്റ് ചെറുതാവും, ചിലപ്പോൾ വലുപ്പത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇവിടെ ഈ ഒരു മെഷീൻ ചെയ്തതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നമില്ല, എല്ലാ ഫിനിഷ്ഡ് പ്രോഡക്റ്റും ഒരേ സൈസ് ഒരേ വെയിറ്റ് ആയിരിക്കും എന്നാണ് അതിൽ പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് കണ്ടിന്യൂസ് മിക്സറിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ കണ്ടിന്യൂസ് മിക്സറിൽ നിന്നാണ് ആപ്ലിക്കബിൾ ഫോർ കൊമേഴ്സ്യൽ പർപ്പസ്, അതുപോലെ തന്നെ ആപ്ലിക്കബിൾ ഇൻഗ്രീഡിയൻസ് ആർ ബ്ലെൻഡ് മിക്സ് ടുഗെദർ. എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്നിച്ചാണ്, അതായത് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടൊന്നും ചെയ്യുന്നില്ല, എല്ലാം ഒരു സ്ഥലത്ത് തന്നെയാണ് ഇതിടുന്നത്. അത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് കംപ്ലീറ്റ് കാര്യങ്ങളായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവസാനിപ്പിച്ച് നമ്മൾ ഡോ ഈ സൈഡിലേക്ക് നമുക്ക് തിരിച്ചു കിട്ടും. അതുപോലെ തന്നെ അടുത്ത പോയിന്റ് പറഞ്ഞാൽ നമ്മൾ എന്താണ് പ്രോപ്പർ ഇൻ്റർവെൽസ്, അതായത് ഓരോ ഡോ മിക്സിങ് അതുപോലെ തന്നെ ഫെർമെൻറ്റേഷൻ അങ്ങനത്തെ കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ച് സമയം നമ്മൾ അനുവദിക്കണം. ആ സമയം കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് എന്താണ് ഡോ കറക്റ്റായിട്ട് ഫ്ലെക്സിബിളായിട്ട് സെറ്റ് ചെയ്യും, സെറ്റാവും കേട്ടോ. നമ്മൾ എന്താണോ ഏത് പ്രോഡക്റ്റാണോ ഉണ്ടാക്കുന്നത് ഉദ്ദേശിക്കുന്നത് അതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പിന്നെ ഫിനിഷ്ഡ് ഗുഡ് ഹാവ് എ സെയിം വെയിറ്റ്, അതായത് പൂർണ്ണ രൂപത്തിലെത്തുന്ന ഗുഡ്, അതായത് ഫുഡിന് കറക്റ്റ് ആയിരിക്കും, അത് കറക്റ്റ് വെയിറ്റ് ആയിരിക്കും, സെയിം വെയിറ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി ഇതിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു പ്രോഡക്റ്റ് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. അതായത് ഒരു പ്രോഡക്റ്റ് ബ്രെഡാണെങ്കിൽ ബ്രെഡ് മാത്രം ഉണ്ടാക്കാം, അതിൻ്റെ മിക്സിങ് മാത്രമേ പോകത്തുള്ളൂ. ബണ്ണാണെങ്കിൽ ബണ്ണ് മാത്രം ഉണ്ടാക്കാം, അതല്ലാണ്ട് ഇടയ്ക്ക് നിർത്താനോ അല്ലെങ്കിൽ നമുക്കൊരു വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാനൊന്നും ഇതിന് പറ്റില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഓക്കെ, അടുത്ത മിക്സറാണത് പ്ലാനറ്ററി മിക്സർ. സൈഡ് ശ്രദ്ധിക്കുക, പ്ലാനറ്ററി മിക്സർ. പ്ലാനറ്ററി മിക്സർ അതിൻ്റെ പേര് തന്നെ കിട്ടുന്ന എങ്ങനെയാണ്, അപ്പോൾ അടുത്ത മിക്സിങ് ആണ്. അപ്പോൾ ഇത് ഒരു വെർട്ടിക്കൽ സ്റ്റൈലാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ മിക്സർ താഴെ കാണുമ്പോൾ ഈ പ്ലാനറ്ററി മിക്സറും സ്പൈറൽ മിക്സറും വെർട്ടിക്കലാണ്. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ താഴെ ഇങ്ങനെ നീളം പാടെന്ന് പറയും. ഓക്കെ, ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലെങ്ത് വൈസ്, ഇത് ഹൈറ്റ് വൈസ് ആയിട്ട് പ്ലാനറ്ററി മിക്സർ ഉണ്ടാവും. അപ്പോൾ പ്ലാനറ്ററി മിക്സസ് ഗെറ്റ് ദ നെയിം ബിക്കോസ് ഹൗ ദേ റൊട്ടേറ്റ്. ഇനി എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഇത് റൊട്ടേഷനിലാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ പ്ലാനറ്ററി മിക്സർ. അപ്പോൾ മിക്സിംഗ് ഇംപ്ലിമെന്റ് വിച്ച് ക്യാൻ ഇൻക്ലൂഡ് എ ഡോ ഹുക്ക് പാഡൽ ഓർ ബാറ്റർ ആക്ച്വലി റൊട്ടേറ്റ്സ് അറൗണ്ട് ദ ബോൾ. അപ്പോൾ ഇത് എന്താണ് ഈ ബോൾ താഴെ ഉണ്ടായിരിക്കും, അതിൻ്റെ മോളിൽ എന്താണ് ഉണ്ടായിരിക്കും, ഇതേപോലെ തന്നെ ഡോ ഹുക്ക് പാഡിൽ ബീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അത് ഡോ ഹുക്കിൽ വന്ന് അത് മാത്രം തിരിയും, ഈ ഡോ ഹുക്ക് അങ്ങനെ ഇരിക്കും കേട്ടോ. അത് ആ ഡോ ഹുക്ക് നമ്മൾ ഒരിക്കലും തിരിയില്ല. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ പ്ലാനറ്ററി മിക്സർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സ്പൈറൽ മിക്സറും പ്ലാനറ്ററി മിക്സറും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, സ്പൈറൽ മിക്സറിൽ പ്ലാനറ്ററി മിക്സറിൽ അതിന്റെ പാഡലും ബേറ്ററും മാത്രം റൊട്ടേറ്റ് വെച്ചാൽ സ്പൈറൽ മിക്സറിൽ ഇത് രണ്ടും തിരിയും. ഓക്കെ, റൊട്ടേറ്റ് ചെയ്യും, അതായത് ഡോ ഇട്ട് വയ്ക്കുന്ന പാത്രം നമുക്ക് അതും തിരിയും, അതുപോലെ തന്നെ ബീറ്ററും അതുപോലെ തന്നെ പാഡലും തിരിയും. അപ്പോൾ അതുകൊണ്ടാണ് സ്പൈറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മറ്റതിൽ ഒരെണ്ണം മാത്രമേ തിരിയത്തുള്ളൂ, ജസ്റ്റ് ലൈക്ക് എൻ ഓർബിറ്റ് കേട്ടോ. ഒരു പ്ലാനറ്റ് ഒരു ഓർബിറ്റിൽ ചുറ്റുന്ന പോലെയാണ് ചുറ്റുന്നത്, അതുകൊണ്ടാണ് പ്ലാനറ്ററി മിക്സർ എന്ന് പറയുന്നത്. ഓക്കെ, സ്പൈറലിൽ രണ്ടും ഡിഫറെൻ്റ് ഉണ്ട്. ദേ ടു മോട്ടോഴ്സ്, വൺ ദാറ്റ് ടേൺസ് ദ ബോൾ ആൻഡ് വൺ ദാറ്റ് ടേൺസ് ദ ഡോ ഹുക്ക്. ഒരെണ്ണം എന്ത് ചെയ്യും, ഒരു മോട്ടർ ഈ ബോളിനെ തിരിക്കും, മറ്റൊരു ഡോ ഹുക്കിനെയും തിരിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ രണ്ടും ഒരേ സമയം തിരിയും. അപ്പോൾ അതിനാണ് നമ്മൾ സ്പൈറൽ മിക്സർ എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ ഹൊറിസോണ്ടൽ മിക്സർ. ഹൊറിസോണ്ടൽ മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളം ഉള്ളത്. ഓക്കെ, അതായത് ഹൊറിസോണ്ടൽ മിക്സർ ഇസ് എ സെലക്ഷൻ ഓഫ് മിക്സിംഗ് ആംസ് ദാറ്റ് അലൗസ് യു ടു കസ്റ്റമൈസ് ബേസ്ഡ് ഓൺ ടൈപ്പ് ഓഫ് ഡോ യു മിക്സിംഗ്. അതായത് ഹൊറിസോണ്ടൽ മിക്സറിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ സെലക്ഷൻ ഓഫ് മിക്സിംഗ് ആംസ് ദാറ്റ് അലൗസ് യു കസ്റ്റമൈസ് ബേസ്ഡ്, അതായത് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല തരത്തിലുള്ള ഡോ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റും. അതായത് ഒരേ സാധനത്തിന് വേണ്ടി മാത്രമല്ല, ഏത് സാധനത്തിന് വേണ്ടി നമുക്ക് ചെയ്യാം, അതിൻ്റെ ഒരു മിക്സിംഗ് ആംസ് എന്ന് പറയുന്ന സെക്ഷൻ, അതായത് മിക്സ് ചെയ്യുന്ന ഒരു യൂണിറ്റ് മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ
നമുക്ക് ബ്രെഡിന് വേണമെങ്കിൽ ബ്രെഡായിട്ട് മാത്രം ഒരു ബാച്ച് ബ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബാച്ച് നമുക്ക് പപ്സ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ബാച്ച് ബ്രെഡ് ബണ്ണ് ചെയ്യാം കേട്ടോ. അപ്പൊ അതിനാണ് നമ്മൾ ഹൊറിസോണ്ടൽ മിക്സർ എന്ന് പറയുന്നത്. അത് കസ്റ്റമൈസ് ചെയ്യാം, കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ചെയ്യാൻ പറ്റും. ദ ഓൾസോ അലോ ഫോർ കണ്ടിന്യൂസ് മിക്സിംഗ്, മീനിങ് വൺസ് ദ മിക്സ് ഡോ കം ഔട്ട് എക്സിറ്റിംഗ് ഈസിലി ഇൻ ടു ഡ്രോ, ദ നെക്സ്റ്റ് ബാച്ച് ക്യാൻ ഗോ ഇൻ ടു ദ മെഷീൻ ഓൺ ദ അതർ ഹാൻഡ്. ഒരു ബാച്ച് വന്നു കഴിഞ്ഞാൽ, ഒരു ബാച്ച് വന്നു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ചെയ്ത പോലെ തന്നെ ഇപ്പോൾ ഒരു ബാച്ച് ബണ്ണിന് വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റിമൂവ് ചെയ്ത് അടുത്തത് വേറൊരു പ്രോഡക്റ്റ് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡോ മിക്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനാണ് മിക്സിംഗ് ആംസിൻ്റെ സെറ്റിങ്സ് മാത്രം നമ്മൾ മാറ്റിക്കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും അപ്പോൾ നമ്മൾ പ്ലാനറ്ററി മിക്സർ ആയാലും സ്പൈറൽ മിക്സർ ആണെങ്കിലും ഹൊറിസോണ്ടൽ മിക്സർ ആണെങ്കിലും ഈ മൂന്നെണ്ണം വരുന്നത് ബാച്ച് മിക്സിങ്ങിൻ്റെ അണ്ടറിലാണ്, കണ്ടിന്യൂസ് മിക്സിംഗ് അല്ല, ബാച്ച് മിക്സിങ്ങിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാച്ച് മിക്സ് നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു ബാച്ച് അല്ലെങ്കിൽ ഒരു സെക്ഷൻ നമുക്ക് ഒരു പ്രോഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത ബാച്ച് നെക്സ്റ്റ് പ്രോഡക്റ്റിന് വേണ്ടി നമുക്ക് മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, പക്ഷെ കണ്ടിന്യൂസ് മിക്സ്ചറിൽ അത് പറ്റില്ല, ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മാത്രമേ ഒരേ സമയം നമുക്ക് അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇത് രണ്ടുമാണ്. ഇപ്പോൾ ബാച്ച് മിക്സറിൽ വരുന്ന മൂന്നെണ്ണമാണ്, ഒന്ന് പ്ലാനറ്ററി മിക്സർ, രണ്ട് സ്പൈറൽ മിക്സർ, മൂന്നാമത്തത് ഹൊറിസോണ്ടൽ മിക്സർ കേട്ടോ. പ്ലാനറ്ററി മിക്സറും സ്പൈറൽ മിക്സറും വെർട്ടിക്കലാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ മിക്സർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊറിസോണ്ടൽ പൊസിഷനിലാണ്. ഓക്കെ, വെർട്ടിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെങ്ത് വൈസ്. ഓക്കെ, ദിസ് ഇസ് ഹൈറ്റ് വൈസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് അതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. ഓക്കെ, ലെങ്ത് വൈസ് ആണ് ഹൊറിസോണ്ടൽ വരുന്നത്, മറ്റത് ഹൈറ്റ് വൈസ് ആണ് വരുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അടുത്തത് നെക്സ്റ്റ് ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഇതിൽ അതർ എക്യുപ്മെന്റ്സിൽ വരുന്ന മേജർ സാധനമാണ് ഡോ ഷീറ്റർ കേട്ടോ. ഡോ ഷീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഡോ അതായത് ഡോ മാവ് റോള് ചെയ്യാം വളരെ ലെങ്തി വൈസ് ആയിട്ട്. ഇപ്പോൾ ചപ്പാത്തിക്ക് നമ്മൾ പരത്തുന്നതിനാണ് റോള് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ അത് മെഷീൻ ഉപയോഗിച്ച് നമുക്ക് പിസ്സ പോലെയുള്ള സാധനത്തിനൊക്കെ വലിയൊരു ലെങ്തി ഡോ നമ്മൾ പരത്തണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധനമാണ് ഡോ ഷീറ്റർ. ഡോ ഷീറ്റ് പോലെ ആക്കുന്നതിനാണ് ഡോ ഷീറ്റ്. അതൊരു ടേബിൾ ടോപ്പ് എക്യുപ്മെൻറ്റ്സ് ആണ് കേട്ടോ. അതിനാണ് നമ്മൾ ഡോ ഷീറ്റർ എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. അത് കൂടാണ്ടെയുള്ള കുറച്ച് ഒരുപാട് എക്യുപ്മെൻറ്റ്സ് നമുക്ക് ഇതിലുണ്ട്. അത് ഏതൊക്കെ നമുക്ക് നോക്കാം. അത് ഒന്നാമത് അത് കൂടാണ്ട് ഒരെണ്ണമാണ് ഇത് ഡോ ഷീറ്റിൽ വന്ന ഓവൻസുകളാണ്. ഓവൻസുകളെ കുറിച്ച് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്ലാസ് എടുത്തതാണ്. ഓവൻസിനെ കുറിച്ച് നമുക്ക് ഒരുപാട് ഡീറ്റെയിൽ ക്ലാസ് എടുത്തതാണ്. ഓക്കെ, ഡെക്ക് ഓവൻ അതുപോലെ തന്നെ പലതര രീതിയിലുള്ള ഓവൻസുകളെ നമ്മൾ കൺവെൻഷൻ ഓവൻ, മൈക്രോവേവ് ഓവൻ എന്നൊക്കെ പറയാറ്. പിന്നെ അടുത്താണ് ഡോ ഡിവൈഡർ, അതായത് ഹൈ വോളിയമായിട്ടുള്ള ഡോ, അതായത് വളരെ വോളിയം കൂടിയിട്ടുള്ള ഡോനെ നമ്മൾ എന്ത് ചെയ്യും, അതിന് ഈക്വൽ സൈസ് ആയിട്ട്, അതായത് പല സൈസിന് ഈക്വൽ സൈസ് ആയിട്ട് അതിനെ ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നതിനാണ് നമ്മൾ ഡോ ഡിവൈഡർ എന്ന് പറയുന്നത്, തരംതിരിക്കുന്നതിനാണ് ഡോ ഡിവൈഡർ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത മിക്സേഴ്സ് ആണ് അതിൽ വരുന്നത്. പിന്നെ അതാണ് പ്രൂഫിംഗ് ചേമ്പേഴ്സ് വരുന്നത്. എന്താ പ്രൂഫിംഗ് ചേമ്പർ എന്ന് പറഞ്ഞാൽ, വാങ് യൂസ് ടു ബേക്കിംഗ് ദാറ്റ് എൻകറേജ് ഫെർമെന്റേഷൻ ഓഫ് ഡോ ബൈ ഈസ്റ്റ് ത്രൂ വാം ടെമ്പറേച്ചർ ആൻഡ് കൺട്രോൾഡ് ഹ്യൂമിഡിറ്റി, അതായത് മോയ്സ്ചറൈസേഷൻ ഫെർമെന്റേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഈസ്റ്റ് ത്രൂ വാം ടെമ്പറേച്ചറിൽ നമുക്ക് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പ്രൂഫിംഗ് ചേമ്പേഴ്സ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, പിന്നെ ആണ് ടേൺ ടേബിൾ, കേക്ക് വന്ന് റൊട്ടേറ്റ് ചെയ്യുന്ന പേസ്ട്രി റൊട്ടേറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ ടേൺ ടേബിൾ എന്ന് നമ്മൾ പറയാറുണ്ട്. പിന്നെ കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ട്, അതായത് വളരെ മാനുവലായിട്ട് ഉപയോഗിക്കുന്ന എന്താ പറയുക സ്മോൾ എക്യുപ്മെന്റ്സ് ഉണ്ട്. റോളിംഗ് പിൻ പോലെ പരത്തുന്നതിന് വേണ്ടി റോളിംഗ് പിൻ പോലെ പേസ്ട്രി ബ്രഷ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സ്പെച്ചുല എന്ന് പറഞ്ഞ സംഗതി ഉപയോഗിക്കാറുണ്ട്. അതേപോലെ പേസ്ട്രി ബാഗ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനത് കൂടുതൽ പ്രതിപാദിക്കാറ്. ഓക്കെ,
അപ്പോൾ അതർ എക്യുപ്മെന്റ്സിൽ വരുന്ന കാര്യങ്ങളാണ് ഡോർ ഷീറ്റർ, അതുപോലെ തന്നെ ബാക്കിയുള്ള ഓവൻസുകളും അതുപോലെ തന്നെയുള്ള സ്മോൾ എക്യുപ്മെന്റ്സിലായിട്ടുള്ള പേസ്ട്രി ബ്രഷ് അതുപോലെ തന്നെ സ്പെച്ചുല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിൽ വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റ് ഈ ടോപ്പിക്കിൽ പറയുന്നതെന്ന് വെച്ചാൽ കൂളിംഗ് പ്രൊസീജിയേഴ്സിനെ കുറിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എന്തിനാണ് കൂളിംഗ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ അത് പറഞ്ഞതെന്ന് വെച്ചാൽ ദിസ് മീൻസ് ടേക്ക് ദ കേക്ക് ഔട്ട് ഓഫ് ദ ഹോട്ട് പാൻ. അതായത് നമ്മളൊരു ഓവനിൽ വെച്ചിട്ടാണ് നമ്മളൊരു കേക്കോ അല്ലെങ്കിൽ ബണ്ണോ അവരൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നമ്മളെടുത്തിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും, അതിനെ ഫ്രീസർ പോലെയുള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളതിനെ ഫ്യൂ മിനിറ്റ്സിലേക്ക് നമ്മൾ മാറ്റും കേട്ടോ, കൂളിംഗ് ചെയ്യുന്നതിന് വേണ്ടി. ദ സ്ലൈസ് ദ കേക്ക് ജനറലി പുട്ട് ഇറ്റ് ബാക്ക് ടു ദ ഫ്രീസർ, മൂവ് ദ കേക്ക് ഇൻ ടു കൂളിംഗ് റാക്ക്. അപ്പോൾ കൂളിംഗ് റാക്ക് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂളിംഗ് റാക്കിൽ ഇട്ടിട്ടാണ് നമ്മളതിനെ കൂൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ അതിനെ റൂം ടെമ്പറേച്ചറിൽ നമ്മൾ എന്ത് ചെയ്യും, അത് റൂം ടെമ്പറേച്ചറിലേക്ക് അതിനെ കൊണ്ടുവന്ന് അതിൻ്റെ മോയ്സ്ചർ കണ്ടിട്ട് കംപ്ലീറ്റ് കളയുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂളിംഗ് പ്രൊസീജിയേഴ്സ് അല്ലെങ്കിൽ കൂളിംഗ് പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞ കാര്യം നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമുക്കുള്ളത്. വളരെ അധികം എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂന്ന് മിക്സറുകളെ കുറിച്ചിട്ടാണ് ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഒന്ന് കണ്ടിന്യൂസ് മിക്സർ, അതുപോലെ തന്നെ ബാച്ച് മിക്സേഴ്സ്. കണ്ടിന്യൂസ് മിക്സ്ചറിൽ നമുക്ക് വരുന്ന പ്രോസസ്സുകളുടെ അഡ്വാൻറ്റേജസ് ഞാൻ പറഞ്ഞു തന്നു. അതുപോലെ തന്നെ ഇനിയുള്ളതാണത് ബാച്ച് മിക്സേഴ്സ്, അതിൽ പ്ലാനറ്ററി മിക്സർ, സ്പൈറൽ മിക്സർ ആൻഡ് ഹൊറിസോണ്ടൽ മിക്സർ. അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്താണെന്നുള്ളത് നമ്മളിതിൽ വളരെ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞു തന്നു. അത് കൂടാണ്ട് അതർ എക്യുപ്മെൻറ്റ്സിൽ വരുന്നതാണ്, അതിൽ വരുന്ന ഡോർ ഷീറ്റർ, ഡോർ ഡിവൈഡർ, അതുപോലെ തന്നെ മൈക്രോ ഓവൻസുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. പിന്നെ കൂളിംഗ് പ്രൊസീജിയേഴ്സ് എന്താണെന്നുള്ളതും ഇത് ഈ ഒരു ചെറിയ ഒരു ഭാഗത്ത് നമ്മൾ പ്രതിപാദിക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക, കൂടുതൽ വിവരങ്ങൾ നിങ്ങളുടെ വൊക്കേഷണൽ അധ്യാപകരുമായി ഷെയർ ചെയ്ത് മനസ്സിലാക്കുക. ഇത്രയും നേരം എൻ്റെ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, താങ്ക് യു.